ഹലോ, ഞാൻ ശ്രീജ്ന. അപ്പൊ ഇതൊക്കെ നമ്മുടെ തോട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ചെടികളാണേ. അപ്പൊ ഇതൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതുപോലെ ചട്ടിയിലൊക്കെ നട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചെടിയൊക്കെ അറിയാലോ, പെട്ടെന്ന് തന്നെ പന്തലിച്ച് ഒരുപാട് തൈകളൊക്കെ നിറയുന്ന ഒരു ചെടിയാണ്. ഇത് നമ്മുടെ കലേഡിയത്തിൽ പെടുന്ന ഒരു ചെടിയാണ്. തോട്ടം നിറയെ ഇതുപോലത്തെ പല ഭംഗിയായിട്ടുള്ള ഇലകളൊക്കെ ആയിട്ട് കേട്ടോ. ശരിക്കും ഇതൊക്കെ നമ്മൾ നഴ്സറിയിൽ ചെന്ന് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇതൊക്കെ പറഞ്ഞാല് നമ്മള് ഒരു വിലയും കൊടുക്കാതെ നമ്മള് ഈ പറഞ്ഞാതിരി ഒരു ശ്രദ്ധയില്ലാതെ നമ്മുടെ തോട്ടത്തിലൊക്കെ നിറയെ ഉണ്ടാകുന്നതാണ്. അപ്പൊ ഇതുപോലെ ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ സത്യം പറയാൻ നമുക്ക് ശരിക്കും ഭംഗിയാക്കി തന്നെ വളർത്താം. കാരണം ഇതിന് പോട്ട് മിക്സിന്റെ ആവശ്യമൊന്നുമില്ല. വളം ഇട്ടു കൊടുക്കണ്ട, വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, ചെറിയൊരു പരിചരണം മാത്രം മതി. ഈ ഒരു ചെടി ഏതൊരു കാലാവസ്ഥയിലും നമുക്ക് നിറയെ ഇതുപോലെ ഇലകളും നല്ല ഭംഗിയായിട്ടുള്ള ഇല. അപ്പൊ ഇത് മൂന്ന് തരം ചെടിയാണ് കേട്ടോ. കലേഡിയത്തിൽ പെടുന്ന ഈ ഒരു മൂന്ന് തരം ചെടിയാണ് ഞാനിപ്പോ തോട്ടത്തിൽ നിന്നെടുത്ത് ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള ചട്ടിയിലൊക്കെ നട്ടു. അപ്പൊ സാധാ നോർമൽ ആയിട്ടുള്ള മണ്ണ്, പിന്നെ മണ്ണിന്റെ കൂടെ കരിയിലയും കൂടി കൂട്ടിയിട്ടുണ്ട്. അപ്പൊ മണ്ണ് മാത്രം ചെയ്യുമ്പോ എന്തായിരിക്കും അറിയോ, ഈ ഇളക്കുള്ള മണ്ണിലായിരിക്കും ചെടി നല്ലോണം വേരിറങ്ങുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാത്രം കരിയില കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് കാണുന്ന ഒരു പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പൊ ഇതാ നമ്മുടെ ചെടികൾക്കൊക്കെ ഏതൊരു ചെടിക്കാണെങ്കിലും നൽകാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസർ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഇത് എന്താണെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായോ, ഇത് നമ്മുടെ പൊട്ടറ്റോ ആണ്. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാല് നമ്മുടെ ചെടികളിൽ ധാരാളം പൂക്കൾ ഉണ്ടാവാൻ ഭയങ്കരമായിട്ട് സഹായിക്കും. പൂച്ചെടികൾക്കാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ പച്ചക്കറികൾക്കാണെങ്കിലും ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ നമുക്ക് നൽകാൻ പറ്റുന്നതാണ്. അപ്പൊ ഇപ്പൊ ഈ ഒരു സ്കൂൾ ഒക്കെ പോകുന്ന കുട്ടികളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നതാണ്, അവർ ചോറിനൊക്കെ കൊണ്ടുപോകുന്നത് ഇതായിരിക്കും അല്ലെ. അപ്പൊ ഇത് നമ്മളിങ്ങനെ ഇതിന്റെ ഈ തൊലി നമ്മൾ കളയാറുണ്ട്. അപ്പൊ ഈ ഒരു തൊലി വെച്ചിട്ട് അപ്പൊ ഇത് നമുക്ക് ഉണക്കി ജസ്റ്റ് ഒന്ന് ഒരു മൂന്നാലഞ്ച് ദിവസം എടുക്കുമ്പോൾ അത് വെള്ളമൊക്കെ ഒന്ന് വാർന്നിട്ട് ഇങ്ങനെ ഉണങ്ങി നിൽക്കും. എന്നിട്ട് നമുക്കൊന്ന് വെയിലത്തോ ഒക്കെ ഒന്ന് വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ, മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല പൊടിയായിട്ട് കിട്ടും. അപ്പൊ ഞാൻ നമ്മുടെ ബനാന പീൽസ്, ഓറഞ്ച് പീൽസ്, എക്ഷെല്ലൊക്കെ അങ്ങനെ എടുക്കാറുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം. അപ്പൊ നമുക്ക് ഏത് വെള്ളം എടുക്കാം കേട്ടോ, കഞ്ഞിവെള്ളം എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ പച്ചവെള്ളം എടുക്കാം, എന്തും എടുക്കാം. അപ്പൊ കഞ്ഞിവെള്ളം എടുക്കാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും. പിന്നെ അരി കഴുകിയ വെള്ളമൊക്കെ അറിയാലോ നമ്മുടെ ചെടിക്കൊക്കെ നല്ല ഗുണം കിട്ടുന്നതാണ്. അപ്പൊ അതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ചുമ്മാ കഞ്ഞിവെള്ളം ചെടീന്റെ ചോട്ടിൽ ഒഴിച്ചാൽ മതി, യാതൊരു വളത്തിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഈ ഒരു നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊടിച്ചത്, അതിന്റെ തൊലി പൊടിച്ച് ഉണക്കി പൊടിച്ചതാണ് ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് മുട്ടത്തോട് ഇട്ട് കൊടുത്ത് പൊടിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാട്ടോ. അപ്പൊ ഞാനിതൊക്കെ പൊടിക്കുന്നത് എങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസിലൊക്കെ കാണിക്കുന്നതാണ്, വളരെ സിമ്പിളായിട്ട്. അപ്പൊ പലരും ചോദിക്കുന്നതാണ് അതെങ്ങനെ പൊടിക്കുക, അങ്ങനെയൊക്കെ ഒരു പ്രയാസമില്ല. ജസ്റ്റ് നമ്മളിങ്ങനെ എടുത്തു വെച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ അത് ഒന്നാണ്ട് ഉണങ്ങി അതിന്റെ നീരൊക്കെ പോയതിന് ശേഷം നല്ല രീതിയിലൊന്ന് വെയിലത്തിട്ടൊന്നും എടുത്ത് പൊടിക്കാട്ടോ. അപ്പൊ അത് നമ്മളൊന്ന് അരിച്ചും കൂടി എടുക്കാം. നമ്മൾ സ്പെയറിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അരിച്ചെടുക്കണം, അല്ല നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ലേ. അപ്പൊ ഇതാ ഞാനിത് ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഏതൊരു ചെടിക്കും ഇതുപോലത്തെ സീറോ കോസ്റ്റിലുള്ള നമ്മുടെ വളങ്ങളൊക്കെ ചെടികൾക്ക് ഭയങ്കര ഹെൽപ്പാണല്ലേ. ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാത്തതാണ്. അപ്പൊ ബനാന പീൽസ് ആണെങ്കിലും എക്ഷെല്ലാണെങ്കിലും ഓറഞ്ച് പീൽസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഈ ഒരു പൊട്ടറ്റോ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് നമ്മുടെ പ്ലാന്റ്സിലൊക്കെ തൈകൾ നിറയാനും ചെടിയുടെ ഇലകൾക്കൊക്കെ നല്ല ഭംഗി കിട്ടാനും ഇൻഡോർ പ്ലാന്റ്സിനും ഫ്ലവറിംഗ് പ്ലാന്റ്സിനും ഒക്കെ നമ്മൾ ഒരേപോലെ ഉപയോഗിക്കാം. അപ്പൊ നമ്മുടെ ചെടീന്റെ ഏത് നമ്മൾ ഇൻഡോറിൽ വെക്കുന്ന ഏതൊരു ചെടിക്കാണെങ്കിലും ഇപ്പൊ അതേപോലെ തന്നെ നമ്മുടെ പൂച്ചെടികൾക്കാണെങ്കിലും ഒക്കെ നമ്മുടെ എല്ലാ ചെടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാം കേട്ടോ. കാരണം ഇത് പറഞ്ഞാല് നമ്മുടെ ചെടീന്റെ വളർച്ചയ്ക്കും അതേപോലെ ഇലകൾക്കൊക്കെ നല്ല കളറ് കിട്ടാനും തൈകളൊക്കെ തുരുതുരാ നിറയാനൊക്കെ സഹായിക്കും. അപ്പൊ ഇതേപോലെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതൊരു 10 ദിവസം കൂടുമ്പോ ഒക്കെ ചെയ്യാം, വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത്. ഇനി ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ബനാന പീൽസ് എടുക്കാം, എക്ഷെല്ലിൽ എടുക്കാം, അതേപോലെ തന്നെ ഓറഞ്ച് പീൽസ് ഒക്കെ എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഉണക്കി പൊടിച്ചിങ്ങനെ വെക്കാറാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഒരു മാസമൊക്കെ കൂടുമ്പോ ഒരു സ്പൂണ് വെച്ചിട്ട് നമ്മുടെ ചെടീന്റെ ചോട്ടിൽ ഇട്ട് കൊടുത്താൽ പ്രത്യേകിച്ച് ഇൻഡോർ പ്ലാന്റ്സിലൊക്കെ തൈകളൊക്കെ നിറയും. അപ്പൊ ഉണ്ടാകുന്ന ഇലകൾക്ക് നല്ല കളറായിരിക്കും, അതൊരു പ്രത്യേകത നമ്മൾ കണ്ടാൽ തന്നെ അറിയാട്ടോ. അപ്പൊ ഇതുപോലെ ഏതൊരു കാലാവസ്ഥയിലും നമുക്ക് ചെടികളെ നല്ല രീതിയിൽ തന്നെ വളർത്താൻ പറ്റും ഇതുപോലത്തെ ഫെർട്ടിലൈസറൊക്കെ ഉപയോഗിച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കാം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക് ഫോർ വാച്ചിങ്.